ബഹുമുഖ പ്രതിഭ എന്ന വിശേഷണം പലപ്പോഴും ആലങ്കാരികമായി ഉപയോഗിക്കാറുണ്ട്. എന്നാൽ നെടുമുടി വേണു ഈ വിശേഷണത്തിന് തികച്ചും അനുയോജ്യനാണ്. ഇന്ത്യൻ സിനിമയിലെ ഒരേയൊരു ഉലകനായകൻ കമലഹാസൻ നെടുമുടി വേണുവിൻ്റെ കടുത്ത ആരാധകനാണ്. നെടുമുടിക്കാരൻ വേണുഗോപാലിൻ്റെ പ്രതിഭയുടെ മാറ്ററിയാൻ ഇതിനേക്കാൾ മറ്റൊരു ഉദാഹരണം വേണ്ട. കൊടുമുടി വേണു എന്നാണ് കമൽ അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. അഭിനയത്തിൻ്റെ പ്രതിഭയുടെ കൊടുമുടിയായിരുന്നു നെടുമുടി വേണു. ആലപ്പുഴ ജില്ലയിലെ നെടുമുടിയിൽ അധ്യാപകരായിരുന്ന പി കെ കേശവൻ പിള്ളയുടെയും കുഞ്ഞിക്കുട്ടി അമ്മയുടെയും മകനായി 1948 മെയ് 22 കെ വേണുഗോപാൽ എന്ന വേണു ജനിച്ചത്. നെടുമുടി NSS ഹയർ സെക്കൻഡറി സ്കൂൾ, ചമ്പക്കുളം സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ, ആലപ്പുഴ ST കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം. കോളേജ് പഠന കാലത്ത് തന്നെ കലാപ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. കോളേജിലെ സഹപാഠിയായിരുന്ന സംവിധായകൻ ഫാസിലുമായി ചേർന്ന് മിമിക്രിയും നാടകങ്ങളും അവതരിപ്പിച്ചാണ് കലാരംഗത്ത് നെടുമുടി വേണു സജീവമായത്. കോളേജ് പഠന കാലത്ത് തന്നെ തോപ്പിൽ ഫാസിയുടെ ഒരു സുന്ദരിയുടെ കഥ എന്ന സിനിമയിൽ മുഖം കാണിച്ചു. കാവാലം നാരായണ പണിക്കരെ പരിചയപ്പെട്ടതാണ് വേണുവിൻ്റെ കലാജീവിതത്തിലെ വഴിത്തിരിവ്. കാവാലത്തിൻ്റെ നാടകസംഘത്തിൽ സജീവമായി. അവനവൻ കടമ്പയടക്കം കാവാലത്തിൻ്റെ പ്രശസ്ത നാടകങ്ങളിൽ അഭിനയിച്ചു. ഇക്കാലത്ത് കലാകൗമുദിയിൽ പത്രപ്രവർത്തകനായും ജോലി നോക്കി. അരവിന്ദൻ, പത്മരാജൻ, ഭരതൻ, ജോൺ എബ്രഹാം തുടങ്ങിയവരുമായുള്ള സൗഹൃദമാണ് വേണുവിനെ സിനിമയിലെത്തിച്ചത്. 1978 അരവിന്ദൻ്റെ തമ്പിലൂടെയാണ് സിനിമയിൽ സജീവമായത്. ഭരതൻ്റെ ആരവം, തകരം തുടങ്ങിയ സിനിമകൾ വേണുവിനെ സിനിമയിൽ തിരക്കുള്ള നടനാക്കി. കാറ്റത്തെ കിളിക്കൂട്, ഒരു കഥ, നുണക്കഥ, സവിധം, തീർത്ഥം, അമ്പടഞ്ഞാനെ തുടങ്ങിയ സിനിമകളുടെ രചയിതാവാണ്. പൂരം എന്ന ചിത്രം സംവിധാനം ചെയ്തു. ചാമരം, ഒരിടത്തൊരു ഫയൽവാൻ, കള്ളൻ പവിത്രൻ, വിടപറയും മുമ്പേ, യവനിക, അച്ചുവേട്ടൻ്റെ വീട്, അപ്പുണ്ണി, ഗുരുജി ഒരു വാക്ക്, പഞ്ചവടിപ്പാലം, അരപ്പെട്ട് കിട്ടിയ ഗ്രാമത്തിൽ, മിന്നാമിനുങ്കിൻ്റെ നുറുങ്ങുവെട്ടം, ഹിസ് ഹൈനസ് അബ്ദുള്ള, ഭരതം, തമിഴ് ചിത്രങ്ങളായ ഇന്ത്യൻ അന്യൻ തുടങ്ങി നെടുമുടി വേണുവിൻ്റെ അഭിനയ പ്രതിഭ തിളങ്ങിയ സിനിമകളുടെ പട്ടിക നീളുന്നു. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.